ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഷ്യസ് ഗാലറി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഷ്യൂസ് ഗാലറി. ഇപ്പോൾ ഇവിടെ സ്കൂൾ വെക്കേഷനൊക്കെയാണ്. അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ വീട്ടിലുള്ളപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തോന്നും. പിന്നെയെന്ന് പറഞ്ഞാൽ സമ്മറും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ പറയണോ, ഇങ്ങനെ തണുത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുടിക്കണോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നാൽ പിന്നെ മൊജിറ്റോ ആക്കാമെന്ന് വിചാരിച്ചപ്പോഴോ എല്ലാവർക്കും പല പല ഫ്ലേവേഴ്സാണ് വേണ്ടത്. എന്നാൽ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് തന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ മൊജിറ്റോ ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്ലൂബെറി വാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതൊരു പാനിലേക്ക് ഇട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളച്ച് വന്ന സമയത്ത് ഞാൻ അരിച്ചെടുത്തിട്ട് അതിൻ്റെ സിറപ്പ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എടുത്തത് ചെറിയാണ് കേട്ടോ. ചെറിയും കുറച്ച് പുതിന ലീവ്സും പിന്നെ ലെമൺ സ്ലൈസ്ഡും കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചത് പൗഡേർഡ് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തത്. അതിലേക്ക് സെവൻ അപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിനാൽ നമ്മുടെ ചെറിയ മൊജിറ്റോ റെഡിയായി. നെക്സ്റ്റ് ട്രൈ ചെയ്തത് പീച്ചാണ് കേട്ടോ. പീച്ച് കുരക്ക് കളഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ലെമൺ സ്ലൈസും പുതിന ലീഫും കുറച്ച് ഉപ്പും പിന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. മുസമ്പി ഞാൻ കട്ട് ചെയ്തത് ലെമണ് നമ്മളെ തൊലിയോടുകൂടിയാണല്ലോ കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് കേട്ടോ മുസമ്പി ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തത്. അപ്പോൾ നമ്മുടെ ചെറിയ മൊജിറ്റോ ഓൾറെഡി റെഡിയായി. പക്ഷേ ഞാൻ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യുന്ന കാരണം ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് വരുമ്പോഴേക്കും ആ സെവനെ പൊഴിച്ച പാട് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ബാക്കി ഫ്രൂട്ട്സൊക്കെ എല്ലാം ക്രഷ് ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് സെവനെ പൊഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള ഫ്രൂട്ട്സൊക്കെ കൂടെ ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ബാക്കിയുള്ള മൊജിറ്റോസിൻ്റെ ഫ്രൂട്ട്സ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് സോൾട്ടിന് ഒരു ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്യാം. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഈ വാട്ടർമെലണിന് ഞാൻ സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല. പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ ബ്ലൂബെറി അതുപോലെ മുസമ്പി ചെറി അങ്ങനത്തേനൊക്കെ ഞാൻ സോൾട്ട് ആഡ് ചെയ്ത്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ അവർ നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അവർ സിറപ്പൊക്കെ തന്നെ യൂസ് ചെയ്യില്ല. പക്ഷെ നമ്മളിവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ കസ്കസ് അല്ലെങ്കിൽ ചിയാസയുടെ ആഡ് ചെയ്യാം. അതിനുശേഷം സ്പ്രൈറ്റോ അല്ലെങ്കിൽ സെവനപ്പോ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള മൊജിറ്റോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്നാല് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടൊന്ന് കുടിച്ച് നോക്കിയാൽ സംഭവം വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ഉണ്ടാക്കിയെങ്കിലും എല്ലാവരും എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ചെറിയും പീച്ചിൻ്റെ ഫ്ലേവറും നല്ല രസമാണ് കേട്ടോ. ബാക്കിയൊന്നും രസമില്ല എന്നല്ല, പക്ഷേ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോരോ ഫ്ലേവറാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഏതാണ് അതൊക്കെ വെച്ചിട്ട് ഇതേപോലെ മൊജിറ്റോ ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവരും. അപ്പോൾ ഇൻഷാണെങ്കിൽ വാട്ടർമെലൻ്റെ മൊജിറ്റോ വേണമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തീർക്കില്ല എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാണ്. അപ്പോൾ ഇൻഷു എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്ത് നോക്കി. ഇൻഷുവിനും ചെറിയൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ ഒരു മൊജിറ്റോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറേൻ്റെ ബാക്കിലും കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളാണെങ്കിലും ടേസ്റ്റ് നോക്കി ഇത് തീരാനും ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർ സൈനിങ് ബൈ ഇൻഷ്യൂസ് ഗ്യാലറി. ഞാൻ അടവ് നാളെ